ണം ആ ഖുറക്കണം റാൻ പറയുന്ന ഞാൻ പറയുന്ന സൂറ എടുത്ത് ഞാൻ പറയുന്ന ആയത്തുകൾ വായിക്കണം കാരണം ഒന്ന് മൂട്ടി ഫസലെബ്നസ് വരുന്നു ഇനി ആ കുറാനൊരു പതിനാറാം അധ്യായം ഒന്ന് എടുത്തു വെച്ചോട്ടോ ഫസലെ പതിനാറ് എന്ന് പറഞ്ഞ അധ്യായം ഒന്ന് എടുത്തുവച്ചു ഓക്കെ ഞാൻ പറയുമ്പോൾ ഒന്ന് വായിച്ചാൽ മതി അതായത് നിങ്ങൾ എല്ലാവരും കേട്ടു താഴെ ഇരുന്നവരെല്ലാം കേരളൈറ്റ് കഴിഞ്ഞ ദിവസം ഞാനും കേരളേറ്റുമായിട്ട് തർക്കത്തിൽ കേട്ടു കേരള പതിനാറ് ഉമിന ഏഴ് അതായത് വല്ല ഇനാബി തത്തഹിദ് സക്കറൻ ബരിസ്കൻ ഹസനൻ അതായത് പിന്നെ ഞാൻ പറപ്പൂരിന്റെ തർജ്ജമ തന്നെയാണ് കേട്ടോ കേരള പറഞ്ഞ തർജ്ജമയാണ് വായിക്കുന്നത് ഞാൻ മൗലാന മൗദൂദിയുടെ തർജ്ജമയിലേക്ക് പോകുന്നില്ല പറപ്പൂരിന്റെ ധർമ്മ കേരളയിറ്റ് പറഞ്ഞ തന്നെ എടുക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നു ഈന്തപ്പന വൃക്ഷങ്ങളുടെയും മുന്തിരി വല്ലികളുടെയും ഫലങ്ങളിൽ നിന്ന് നാം നിങ്ങൾക്കൊരു പാനീയം നൽകുന്നു അതിനെ നിങ്ങൾ ശുദ്ധ വസ്തു ലഹരി അതിനെ നിങ്ങൾ ലഹരി പദാർത്ഥങ്ങളും ശുദ്ധഭോജ്യങ്ങളും ആക്കുന്നു അപ്പൊ ഇതിൽ കേരളീറ്റ് പറഞ്ഞ എന്താണെന്നറിയാവോ അതിൽ ലഹരി പദാർത്ഥം എന്ന് പറയുന്നത് മോശമാണ് അപ്പൊ അതിനുശേഷം പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു ദൃഷ്ടാന്തമാവുന്നു ആയത്തുള്ളി കൗമിന്നാലിക്കൽ ആയത്തുള്ളി കൗമി എന്നാ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് അത് ജനങ്ങൾക്കുള്ള ഒരു ദൃഷ്ടാന്തമാവുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഈ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹം അനുഗ്രഹമെന്ന് തന്നെയാണ് മനുഷ്യന് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ ദൃഷ്ടാന്തം ഖുർആൻ പലയിടത്തും ഈ അനുഗ്രഹങ്ങളെ ദൃഷ്ടാന്തങ്ങളായിട്ട് പറയുന്നുണ്ട് അതായത് മഴയെ ദൃഷ്ടാന്തമായിട്ട് പറയുന്നുണ്ട് ഫലങ്ങളെ ദൃഷ്ടാന്തങ്ങളായിട്ട് പറയുന്നുണ്ട് ഭൂമിയെ ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ അനുഗ്രഹമായിട്ടാണ് പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് തന്നൊരു അനുഗ്രഹമായിട്ടാണ് കുർആാൻ ഈ പറഞ്ഞിരിക്കുന്നത് പക്ഷെ കേരളൈറ്റ് എന്ത് ചെയ്താ സമ്മതിച്ചില്ല കേരളൈറ്റ് പറഞ്ഞ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞ അനുഗ്രഹമല്ല അത് ക്ലിയർ ആയിട്ട് പറയുന്ന ലഹരി വസ്തു വർജിക്കാനും ലഹരി ഒരു മോശപ്പെട്ട വസ്തുവായിട്ടും കുടിക്കാനുള്ള പാനീയം നല്ലതായിട്ടുമാണ് പറയുന്നത് അതുകൊണ്ട് പിന്നെ നാസർ പറഞ്ഞ തെറ്റാണ് എന്നാണ് ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഇനി ഈ കേരളറ്റ് നിങ്ങൾ എപ്പോഴും കേൾക്കാറ് നമ്മൾ ഒമ്പതേ നൂറ്റി ഇരുപത്തിമൂന്നൊക്കെ വായിക്കാൻ പറയുമ്പോൾ കേരളം ഒമ്പത് നൂറ്റി ഇരുപത്തിരണ്ടും നൂറ്റി ഇരുപത്തി ഒന്നൊക്കെ വായിച്ച് വന്നാലേ ഈ ഒമ്പതേ നൂറ്റി ഇരുപത്തിമൂന്ന് നിങ്ങൾക്ക് ക്ലിയർ ആകുകയുള്ളൂ അതുകൊണ്ട് മുകളിൽത്തെയും ഒക്കെ ആയത്തുകൾ വായിക്കണം എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ താഴെ ഇരിക്കുന്നവരും കേട്ടിട്ടുണ്ട് സുപ്രവാദം കേട്ടിട്ടുണ്ട് ഫസലും കേട്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നവർ എല്ലാരും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കേരള ഇപ്പൊ ഈ പറഞ്ഞ പതിനാറ് അറുപത്തേഴ് ഈ പിന്നെ ലഹരി പദാർത്ഥത്തിന്റെ കാര്യം ഞാൻ അതിന്റെ മുകളിൽത്തെ ആയത്തും താഴത്തെ വായത്തുകൾ ആയത്തുകളും ഞാൻ ഫസലിനെ കൊണ്ടൊന്ന് വായിപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾ കേട്ടോണം ഫസലെ സൂറ പതിനാറ് അറുപത്തഞ്ച് മുതൽ ഒന്ന് വായിച്ച ഇത് അറുപത്തേഴാണ് അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെ ഒന്ന് വായിച്ച ഫസലെ പതിനാറ് അറുപത്തഞ്ച് മുതൽ അറുപത്തി ഒമ്പത് സൂറ താലിന് അഹിൽ അറുപത്തഞ്ച് മുതൽ

ആകാശത്ത് നിന്ന് മഴവെള്ളം ഇറക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് ഭൂമിയെ അതിന്റെ നിർജീവതക്കു ശേഷം അതുകൊണ്ട് അവൻ ജീവിപ്പിച്ചു നിശ്ചയമായും കേട്ടറിയുന്ന ജനങ്ങൾക്ക് അതിൽ ഒരു ദൃഷ്ടാന്തമുണ്ട് അതാണ് അറുപത്തഞ്ച് പിന്നെ അറുപത്തി ആറ് നിശ്ചയമായി നിങ്ങൾക്ക് കാലികളുമുണ്ട് കാലികളിലുമുണ്ട് ഒരു ചിന്താവിഷയം അതിന്റെ വയറുകളിൽ അതിൻ്റെ വയറുകളിലുള്ളതിൽ നിന്നും ചാണക ചണ്ടിയുടെയും രക്തത്തിൻ്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കുവാൻ നൽകുന്നു കുടിക്കുന്നവർക്ക് ഇറങ്ങിപ്പോകുന്ന സ്വച്ഛമായ പാൽ പിന്നെ അടുത്തത് ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും ഫലങ്ങളിൽ നിന്നും അതിൽ നിന്നും രഹരി ഉള്ളതും നല്ലതായ ആഹാരവും നിങ്ങൾ ഉണ്ടാക്കുന്നു നിശ്ചയമായും ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് അതിലൊരു ദൃഷ്ടാന്തമുണ്ട് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താ അതായത് പതിനാറ് മുതൽ അറുപത്തഞ്ച് മുതൽ വായിക്കാൻ പറഞ്ഞു അറുപത്തൊമ്പത് പോലെ വായിക്കാൻ പറഞ്ഞു ഈ പതിനാറ് അറുപത്തേഴിൽ പറഞ്ഞിരിക്കുന്നത് കള്ളും മദ്യവും പാനീയവും അള്ളാഹുവിന്റെ അനുഗ്രഹം തന്നെയാണ് ദൃഷ്ടാന്തമാണ് അവിടെ മദ്യം മർജിക്കാനല്ല പറഞ്ഞിരിക്കുന്ന കുടിച്ചോളൂ അനുഗ്രഹമാണ് അതിന് തെളിയിക്കാൻ വേണ്ടിയാണ് പതിനാറ് അറുപത്തഞ്ച് പോലെ വായിക്കാൻ പറഞ്ഞത് പതിനാറ് അറുപത്തഞ്ച് മുതൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നു അത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണ് അതിനുശേഷം ചാണകത്തിന്റെ അതായത് പശുവിന്റെ ചാണകവും കാഷ്ടത്തിന്റെയും പിന്നെ രക്തത്തിന്റെയും ഇടയിൽ ുക്ക് കുടിക്കാനായി ഒരു പാനീയം തരും അതായത് പാല് അത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണ് അനുഗ്രഹമാണ് എല്ലാം അനുഗ്രഹത്തെ പറ്റിയാണ് പറയുന്നത് പതിനാറ് അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെ ജനങ്ങൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ പറ്റിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആ ആയത്തുകൾ മൊത്തം അതിലാണ് ഈ അറുപത്തേഴിലാണ് വന്നിരിക്കുന്നത് കള്ളും അനുഗ്രഹ ശുദ്ധമായ പാനീയവും കള്ളും നിങ്ങൾക്ക് ഈന്തപ്പന വൃക്ഷങ്ങളിൽ നിന്നും മുന്തിരി വല്ലുകളിൽ നിന്നും തരുന്നു അതും എന്താണ് അനുഗ്രഹമാണ് അതായത് ഞാൻ പറഞ്ഞത് പതിനാറ് അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് വായിക്കാൻ കാരണം ഈ കേരളീറ്റ് എപ്പോഴും ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന കാണാം അള്ളാ ഇതൊക്കെ ഇത് പിന്നെ പിന്നെ ഈ മോഗളിൽ നിന്ന് വായിര താഴേന്ന് വായിര മാറ്റു വായിര പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ അത് വായിക്കാൻ പറഞ്ഞത് അത് ക്ലിയർ ആയിട്ട് അതില് പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്ന അറുപത്തഞ്ചു മുതൽ അറുപത്തി ഒമ്പത് വരെ അവിടെ ഒന്നും അള്ള പറയുന്നില്ല ഇത് കൊള്ളുകേലാത്തതാണെന്നും ഇത് വർജിക്കണമെന്നും അല്ല പറഞ്ഞു എല്ലാ അനുഗ്രഹത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെയുള്ള ആയത്തുകൾ അതിലാണ് ഈ കള്ളും വന്നിരിക്കുന്നത് ഈ മദ്യവും ലഹരി പദാർത്ഥവും വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ കേരളത്തിൽ എന്താണെന്ന് പറഞ്ഞത് അറുപത്തേഴില് അത് ലഹരി പദാർത്ഥം ഒന്നുമുള്ള കുടിക്കാൻ കൊള്ളുകേല ഈ പാനീയം മാത്രമേ എടുക്കാവുള്ളൂ എന്നാണ് കേരളീറ്റ് അവിടെ സ്ഥാപിച്ചത് അതുകൊണ്ടാണ് ഞാൻ അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെ വായിക്കാൻ പറഞ്ഞത് കാരണം കേരളീയത്തിവിടെ ഒമ്പതേ നൂറ്റി ഇരുപത്തിമൂന്ന് വായിക്കാൻ പറയുമ്പോൾ പറയല്ലേ നൂറ്റി ഇരുപത്തിരണ്ട് വായിക്കണം നൂറ്റി ഇരുപത്തൊന്ന് വായിക്കണം എന്നാലേ ഒമ്പത് നൂറ്റി ഇരുപത്തൊന്ന് വായി നൂറ്റി ഇരുപത്തി മൂന്ന് വായിക്കുമ്പം അത് അയൽവാക്കാരനെ വെട്ടിക്കൊല്ലാനുള്ളതല്ല എന്ന് ക്ലിയർ ആവുള്ളൂ എന്നൊക്കെ പറയുന്നത് കയറുന്ന കേൾക്കാൻ മേലേ അതുകൊണ്ടാണ് ഞാൻ അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെ വായിക്കുക അത് മുഴുവൻ അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട് ഗൂഗിൾ ഇപ്പം തന്നെ സെർച്ച് ചെയ്തോ പതിനാറ് ഈ ആയത്ത് പതിനാറ് പതിനാറാ തലനഹിൽ ആയത്ത് അറുപത്തി അഞ്ച് മുതൽ അറുപത്തി ഒമ്പത് വരെ ഒന്ന് വായിച്ചു നോക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പറ്റിയാ പറയുന്നത് അവിടെ കൊക്കെ ആയതെന്നാണ് കുറഞ്ഞിരിക്കുന്നത് ഈ കേരളീറ്റ് പറഞ്ഞോ ദൃഷ്ടാന്തം എന്ന് തന്നെയാ അവരോട് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അതാണ് ഞാൻ ഇവിടെ പൊളിക്കാവുന്ന പറഞ്ഞു ഇനി സംശയം ഉണ്ട് കേരളം വായിച്ചു അറുപത്തഞ്ചു മുതൽ അറുപത്തൊമ്പത് പേര് വായിച്ചു എല്ലാം ദൈവാനുഗ്രഹങ്ങളെപ്പറ്റി അല്ല കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അതിലാണ് ഈ ലഹരിയും വന്നിരിക്കുന്ന കേരളീറ്റ് അതിന്റെ ഇടയിലാണ് ഈ ലഹരിയും വന്നിരിക്കുന്നത് അവിടെ നീ പറഞ്ഞ അനുഗ്രഹമല്ലെന്നല്ലേ പറഞ്ഞു പക്ഷെ അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെ എല്ലാം അള്ളാവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് മനുഷ്യർക്ക് ചെയ്തുതന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് പാലിനെ പറ്റി പറയുന്നുണ്ട് െ പറ്റി പറയുന്നുണ്ട് തേനീച്ച കൊടുക്കുന്ന പറ്റി പറയുന്നുണ്ട് തേനിൽ നിങ്ങൾക്ക് രോഗശമനം ഉണ്ടെന്ന് പറയുന്നുണ്ട് അറുപത്തി ഒമ്പതാം ആയി പറയുന്നത് തേനീച്ച തരുന്ന തേനിൽ നിങ്ങൾക്ക് രോഗശമനം ഉണ്ട് അതും ദൃഷ്ടാന്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മഴ പെയ്യുന്നു ഭൂമിയിൽ പിന്നെ ഭൂമി തണുത്തു വരുന്നു അതും ദൃഷ്ടാന്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പാല് തരുന്നു പശുവിന്റെ പാല് തരുന്നു പറഞ്ഞു അതും ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഈ അതിന്റെ ഇടയിലാണ് അറുപത്തി ഏഴിൽ ഹരി പദാർത്ഥം അനുവദിച്ച് തന്നിരിക്കുന്നു ലഹരി പദാർത്ഥം തന്നിരിക്കുന്നു ഒരു ഒരേ ചീന്തപ്പന വൃക്ഷത്തിൽ നിന്ന് മുന്തിരി വല്ലുകളിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാനുള്ള പാനീയവും അതോടൊപ്പം ലഹരി പദാർത്ഥവും തന്നിരിക്കുന്നു അതും ആയത്ത് അനുഗ്രഹമായിട്ട് ദൃഷ്ടാന്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായ കേരളീയത്തെ എന്നിട്ട് നീ ഇത് മാത്രം നീ എടുത്തെ ഇത് കൊള്ളുകയല്ല ഇത് വർജിക്കാനാണ് അല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് എന്തിനാണ് കേരളീയത്തെ കള്ളം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലിയർ ആക്കി നിനക്കുന്നത് താഴെയുള്ള ആർക്കും ഇത് ആയത്ത് പോയി പരിശോധിക്കാം പതിനാറ് അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെ നിങ്ങൾ വായിച്ചോ മൊത്തം അനുഗ്രഹമാണ് അത് ഇടയിലാണ് ഈ ലഹരി കള്ളിനെ സംബന്ധിച്ചാണ് ഈ കള്ള് കുടി ആ ഒരു ഒമ്പത് നൂറ്റി അറുപത്തിയേഴിൽ കുടിക്കാൻ പ്രോത്സാഹനം നൽകുന്നു എന്നാണ് വാദം അതിന് അദ്ദേഹം എടുത്തിട്ടതാണ് ഒമ്പത് നൂറ്റി പതിനാറ് അറുപത്തിയേഴ് ഓക്കെ ഈ പതിനാറ് അറുപത്തിൽ തുടക്കുന്നതെന്നെ ഇദ്ദേഹം പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഈന്തപ്പനുകളുടെയും മുന്തിരലുകളുടെയും പാനീയം നിങ്ങളെ കുടിപ്പിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കുടിപ്പിക്കുന്നു എന്ന അർത്ഥം അതിനകത്ത് ഇല്ല അപ്പൊ ഇദ്ദേഹം പറഞ്ഞു സമറാത്ത് എന്നൊരു വാക്കുണ്ട് അത് കുടിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് സമറാത്ത് എന്ന വാക്ക് വമിന സമറാത്ത് വെച്ചിട്ടാണ് തുടങ്ങുന്നത് ആ സമറാത്ത് എന്ന വാക്കിൻ്റെ അത് ഫലങ്ങൾ എന്നാണ് അദ്ദേഹത്തിന് എവിടെ പോയിട്ട് ചെക്ക് ചെയ്യാൻ ഇദ്ദേഹം ഇപ്പോഴും ഇപ്പോഴും കുടിപ്പിക്കുന്നു ഇന്ന് അദ്ദേഹം അത് പറ്റി മിണ്ടിയിട്ടില്ല രണ്ടാമത്തെ കാര്യം അതിനകത്ത് ആ ഈ ആ ആയത്ത് അവസാനിക്കുന്നത് ആയാത്തിൽ കൗമിയ അഖിലൂൻ എന്നാണ് ചിന്തിക്കുന്ന ജനതയ്ക്ക് ദൃഷ്ടാന്തം ആയത്ത് എന്ന് വെച്ചാൽ സൈൻ എന്നാണ് അർത്ഥം ഇദ്ദേഹം അത് എന്തായി അനുഗ്രഹം എന്ന് മാറ്റിമറിച്ചു അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ദൃഷ്ടാന്തം എന്ന വാക്ക് ദൃഷ്ടാന്തം തന്നെ ഉപയോഗിക്കുന്നു ഇത് അനുഗ്രഹം എന്ന് മാറ്റി അതിൽ കൊടുത്തിട്ട് പിന്നെ കള്ള് കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് മാറ്റുന്നു അതാണ് പ്രശ്നം അവിടെ ദൃഷ്ടാന്തം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അതായത് ഏഹ് ഈത്തപ്പനകളിൽ നിന്നും മുന്തിരിയിൽ നിന്നും ഫലങ്ങൾ ഉണ്ടാക്കുന്നു ആ ഫലങ്ങളിൽ നിന്നും നിങ്ങൾ കള്ളുണ്ടാക്കുന്നു അതേപോലെ തന്നെ ജ്യൂസും ഉണ്ടാക്കുന്നു ഇത് എന്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് കുടിക്കാൻ എവിടെയും പ്രോത്സാഹനം നൽകുന്നില്ല കുടുക്കാൻ പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്ന് പറയുന്നത് നാസറിന്റെ വെറും ഒരു എന്താ പറയാ നാസർ അതിൽ ആയത്തിന്റെ അർത്ഥം മാറ്റിമറിച്ച ആർക്ക് വേണമെങ്കിൽ നോക്കാം ആയത്ത് എന്ന് വെച്ചാൽ സൈൻ അതായത് ദൃഷ്ടാന്തം എന്ന അർത്ഥമുള്ള അതിനകത്ത് അനുഗ്രഹം എന്നൊരു അർത്ഥമല്ല അനുഗ്രഹം എന്ന് വേണമെങ്കിൽ ബർക്കത്ത് എന്നൊരു അർത്ഥം അദ്ദേഹം ഉപയോഗിക്കണം ബർക്കത്ത് റഹ്മത്ത് ഇതൊക്കെയാണ് പറയാവുന്ന അർത്ഥങ്ങൾ അത് അതാണ് ഉപയോഗിക്കേണ്ടത് പക്ഷെ അതല്ലേ ഉപയോഗിച്ചത് ആയത്തന്നെ എന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഒരു ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയുന്ന ഒരു ഉദാഹരണം പറയാം സൂപ്രവാദ് അദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു സൂപ്രവാം ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് പറയാം രണ്ടും രണ്ടല്ലേ അതേപോലെ തന്നെ അവിടെ ഇന്ന് ക്രിക്കറ്റ് പ്ലെയറായ സൂ സൂപ്രവാദ് ഇന്ത്യക്കാരനാണോ അതെ ആണ് സൂപ്ര ഇന്ത്യക്കാരനായ സൂപ്രവാദ് ക്രിക്കറ്റുകാരനാണ് നമുക്കറിയാമെങ്കിൽ ക്രിക്കറ്റുകാരനാണ് ഓക്കെ പക്ഷെ ക്രിക്കറ്റുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യക്കാരൻ അർത്ഥമല്ല ചിലപ്പോൾ അദ്ദേഹം വേറെ ഏതെങ്കിലും രാജ്യക്കാരനായിരിക്കും ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ അത് ക്രിക്കറ്റ് കളിക്കാരൻ അർത്ഥമില്ല അത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ അർഹതയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ആയത്തിനകത്ത് എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ ആയ പർട്ടിക്കുലർ ആയത്ത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് കള്ള് കുടിക്കാൻ പ്രോത്സാഹനം നൽകുന്ന ആയത്തല്ല എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായത് അപ്പൊ കള്ള്ള് കുടിക്കാൻ നിരുത്സാഹപ്പെടുന്ന ആയത്തുണ്ടോ അത് കുറാനാകത്തുണ്ട് ഏഹ് കുടി നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പറയുന്ന വേറെ ആയത്ത് അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ആയത്തിന്റെ അർത്ഥം ഇദ്ദേഹം പറഞ്ഞ പോലെ അനുഗ്രഹം എന്ന് വെച്ചാൽ തന്നെ അവിടെ ശരിയാവുന്നില്ല കാരണം എന്താ വെച്ചാല് ചിന്തിക്കുന്ന ജനതക്ക് അനുഗ്രഹമാണ് എന്ത് കള്ള് കുടിക്കുന്നതാ കള്ള് കുടിക്കുന്ന ചിന്തിക്കുന്ന ജനതയ്ക്ക് എങ്ങനെ അനുഗ്രഹം എന്ന് ചിന്തിക്കാത്ത ജനതക്കും കള്ള് കുടിച്ചു കഴിഞ്ഞാൽ കള്ള് കുടിക്കാം വലിച്ചു കടിക്കാം കണ്ടോ ചിന്തിക്കുന്ന ജനതയ്ക്ക് അവരുടെ ദൃഷ്ടാന്തമാണ് ഈ ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കുന്ന ജനതയും അല്ലെ ചിന്തിക്കുന്ന ജനത എന്ന് പറയുമ്പോൾ അവിടെ ദൃഷ്ടാന്തം എന്ന വാക്ക് മാത്രമേ കോറിലേറ്റ് ചെയ്ത് പരസ്പര പൂരകങ്ങളായിട്ട് പോകുന്നുള്ളൂ മനസ്സിലായി കള്ളുകൂടി ചിന്തിക്കുന്ന ജനതയ്ക്ക് എങ്ങനെ എങ്ങനെയാണ് അനുഗ്രഹം എന്ന് അത് കള്ളുകൂടി ആർക്കും കുടിക്കാം ഓക്കെ മനസ്സിലായോ അതുകൊണ്ട് ഈ വായത്തിനകത്ത് എവിടെയും ഈ ആയത്തിനകത്ത് എവിടെയും കള്ളുകൂടി പ്രോത്സാഹിപ്പിക്കുക ഒന്നായിട്ട് ഇല്ല മനസ്സിലായോ പിന്നെ രണ്ടാമത്തെ ഇതിനകത്ത് മുന്നേ പറഞ്ഞു നിൽക്കുന്ന ആയത്തുകളൊക്കെ ആയത്ത് ആയത്ത് എന്ന ഉപയോഗിച്ചതെല്ലാം അനുഗ്രഹം എന്ന അർത്ഥത്തിലല്ല അവിടൊക്കെ ഉപയോഗിച്ച് ദൃഷ്ടാന്തം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് അതായത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു സൈൻ ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന്റെ ഒരു അമാനുഷിക കഴിവ് അങ്ങനെ ആ രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അനുഗ്രഹം എന്ന രീതിയില നിങ്ങൾ കുടിച്ചോളൂ കുടിച്ചോളൂ എന്ന രീതിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല അതിനകത്ത് പ്രോത്സാഹനം തന്നിട്ടില്ല ഓക്കെ ഓക്കെ ഇനി ഞാൻ പറയാം ഇനി കേട്ടോ മ്യൂട്ട് ചെയ്യണം മ്യൂട്ട് ചെയ്തിരിക്കാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ പതിനാറ് അറുപത്തേഴിൽ പറഞ്ഞിരിക്കുന്ന അതേ ഇത് തന്നെയാണ് പതിനാറ് അറുപത്തഞ്ചിൽ പറഞ്ഞിരിക്കും ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ പതിനാറ് അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെ ഒന്ന് വായിക്കാം താഴെ ഇരിക്കുന്ന വ്യക്തമായിട്ട് കേൾക്കണം കേട്ടോ ഒരു സെക്കൻഡ് പതിനാറ് അറുപത്തി അഞ്ച് അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും അതുമൂലം ഭൂമിയെ അത് നിർജ്ജീവമായി കിടന്നതിന് ശേഷം അവൻ സജീവമാക്കുകയും ചെയ്തു ചെയ്തു കേട്ടു മനസ്സിലാക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് പിന്നെ ആയത്തുള്ളി കൗമിൽ ദാലിക്കൽ ദാലിക്കൽ ആയത്തുള്ളി കൗമിൽ അവിടെയും ആയത്ത ദൃഷ്ടാന്തം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ പുള്ളി പറഞ്ഞത് കേട്ടോ കള്ളു കുടിക്കുന്നത് അനുഗ്രഹമാണോ ചിന്തിക്കുന്ന ഇനങ്ങൾക്ക് കള്ളു കുടിക്കുന്ന അനുഗ്രഹമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അര ഒരേ വേട് തന്നെയാണ് അവിടെയും ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും അതുമൂലം ഭൂമിയെ അത് നിർജ്ജീവമായി കിടന്നതിന് ശേഷം അവൻ സജീവമാക്കുകയും ചെയ്തു അതായത് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ കിടക്കുമ്പോൾ അതിലേക്ക് വെള്ളം വന്ന് വീഴുമ്പം നമ്മുടെ നമ്മൾ നട്ടിരിക്കുന്ന ഞാറ് അതായത് നെല്ലും മറ്റു മറ്റു തക്കാളി ഇതൊക്കെ മുളച്ചു വരികയല്ലേ അത് നമ്മൾക്ക് അനുഗ്രഹമല്ലേ മഷേ അതേ അനുഗ്രഹത്തിന്റെ ആയത്ത എന്ന പദം തന്നെയാണ് ഈ പതിനാറ് അറുപത്തഞ്ചിലും ഉപയോഗിച്ചിരിക്കുന്നത് അതായത് കള്ള് കള്ള് കുടിക്കാൻ കള്ള് കള് നിങ്ങൾക്കൊണ്ടാക്കാൻ തന്നിരിക്കുന്നു ഒരേ പലത്തിൽ നിന്ന് കള്ളും ജ്യൂസും നിങ്ങൾക്കൊണ്ടാക്കാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് അതേ വാക്ക് തന്നെയാണ് ആയത്ത എന്ന അതേ ദൃഷ്ടാന്തം എന്ന പദം തന്നെയാണ് മഴ മഴ ആകാത്തുനിന്ന് ചൊരിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ കൃഷിയിടങ്ങൾ സജീവമാകുന്നു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കേരളീറ്റ് എന്താ പറഞ്ഞ ചിന്തിക്കുന്ന ഇനങ്ങൾക്ക് കള്ളുകൂടി അനുഗ്രഹമാണോ അപ്പൊ ഈ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പിന്നെ ഈ കൃഷിയിടത്തിലേക്ക് വെള്ളം വന്നു വീഴുമ്പോൾ അത് സജീവമാകുന്ന അനുഗ്രഹമാണോ കേരളത്തിൽ അപ്പൊ അള്ളാക്ക് തെറ്റുപറ്റി അല്ലേ ഇനി പതിനാറ് അറുപത്തി ആറിലേക്ക് ഞാൻ പോവുക കേട്ടോ പതിനാറ് അറുപത്താറ് കേൾക്കുക പശുവിന്റെ കാര്യത്തിൽ അതായത് പശുക്കളില്ലേ പശുക്കളുടെ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പാഠമുണ്ട് അവയുടെ ഉദരങ്ങളിൽ നിന്ന് കാഷ്ടത്തിനും അതായത് ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് സുഗതമായ ശുദ്ധമായ പാൽ നിങ്ങൾക്ക് നാം നൽകുന്നു ശാസ്ത്രീയമായിട്ട് ഇത് പരമ മണ്ഡത്തരമാണെങ്കിലും അല്ല പറഞ്ഞിരിക്കുന്ന ചാണകത്തിന്റെ രക്തത്തിന്റെ ഇടയിൽ നിന്ന് പാൽ വരുന്നതാണ് ശാസ്ത്രീയമായിട്ട് അത് ഒന്നാം തരം മണ്ഡത്തരമാണ് തെളിഞ്ഞിട്ടുണ്ട് പശുവിന്റെ ചാണകത്തിന്റെ രക്തത്തിന്റെ ഇടയിൽ നിന്നല്ല പാല് വരുന്നത് എന്നാലും അല്ല പറഞ്ഞിരിക്കുന്ന ഇവരുടെ അല്ല മുസ്ലിമീങ്ങളുടെ അല്ല പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പിന്നെ പശുക്കളുടെ ചാണകത്തിന്റെ രക്തത്തിന്റെ ഇടയിൽ നിന്ന് പാല് കുടിക്കാൻ തരുന്നത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്നാണ് ഇപ്പൊ രണ്ടും ഒരേ രീതിയിൽ തന്നെ വന്നേ ഇനി പതിനാറ് അറുപത്തേഴിലേക്ക് പോവുകയാണ് പതിനാറ് അറുപത്തേഴ് ഈ ആയത്ത് ഈന്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും ഫലങ്ങൾ ഞാൻ പറപ്പൂരിന്റെ അർജ്ജം ചെയ്യണം കേട്ടോ അതായത് ശമറാത്തിക്ക് പിന്നെ മൗദൂതി കൊടുത്തിരിക്കുന്ന കുടിക്കുന്ന വസ്തു എന്നാണ് അതായത് ഫലങ്ങളിൽ നിന്നും കുടിക്കുന്ന വസ്തു എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന കുടിക്കുന്ന വസ്തു എന്ന് മാറ്റി വച്ചാൽ ഫലങ്ങളിൽ നിന്ന് മാത്രമേ പറപ്പൂരും അമാനി മൂലിയും കൊടുത്തുള്ളു അതാണ് ഞാനും വായിക്കുന്നത് ഇനി പതിനാറ് അറുപത്തേഴ് ഈന്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും ഫലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നാം ഒരു പാനീയം നൽകുന്നു അതിൽ നിന്ന് നിങ്ങൾ ലഹരി പദാർത്ഥവും ശുദ്ധമായ ആഹാരവും ഉണ്ടാക്കുന്നു ഉത്തമമായ ആഹാരവും ഉണ്ടാക്കുന്നു അതായത് അവിടെയും ലഹരി പദാർ ഒരേ വസ്തുവിൽ നിന്നാ ഈന്തപ്പനയുടെ ഈന്തപ്പഴത്തിൽ നിന്നും മുന്തിരി വള്ളികളിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്നും നിങ്ങൾ ലഹരിയും ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് കുടിക്കാൻ ലഹരി വേണമെങ്കിൽ നിങ്ങൾ ലഹരിയും ഉണ്ടാക്കുന്നു ഇനി നിങ്ങൾക്ക് ദാഹമുണ്ടോ അതിന് കുടിക്കാൻ വേണ്ടി നിങ്ങൾ ജ്യൂസുകളും ഉണ്ടാക്കുന്നു പതിനാറ് അറുപത്തിയേഴ് കേട്ടോ അവിടെയും ദൃഷ്ടാന്തം ആയത്തുള്ളിക്കോമി യൗക്കുലു എന്നാ പറഞ്ഞിരിക്കുന്നത് ഒരേ വേട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ചിന്തിക്കുന്ന ഇനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഇനി പതിനാറ് അറുപത്തിയെട്ട് നിന്റെനാഥൻ തേനീച്ചയ്ക്ക് പ്രകാരം ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുർന്നേ നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കി കൊള്ളുക പതിനാറ് അറുപത്ത ഒരൊറ്റയത്താണ് പക്ഷെ രണ്ടായിരത്താണ് അത് കൊടുത്തിരിക്കുന്നത് ഇനി പതിനാറ് അറുപത്തൊൻപത് പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ പക്ഷിച്ചു കൊള്ളുക കേട്ടോ പിന്നെ എല്ലാത്തരം ഫലങ്ങ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചു കൊള്ളുക എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ള തേനീച്ചയോട് പറയുക അവയുടെ ഉദരങ്ങളിൽ നിന്ന് തേനീച്ചയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പാനീയം പുറത്തു വരുന്നു അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് ലിയായ ചിന്തിക്കുന്ന ദൃഷ്ടാന്തം ഏത് പാനീയം തേൻ വരുന്നത് തേൻ കുടിക്കുകയും അത് ഈ തേനും രോഗശമനവും ഉണ്ട് അത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാണ് പതിനാറ് അറുപത്തേഴിൽ പറഞ്ഞതുപോലെ തന്നെ അതായത് കള്ള് കള്ള് നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞ അതേപോലെ തന്നെ തേനും തേനുകൊണ്ടുള്ള രോഗശമനവും നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞു ഇത് തന്നെയാണ് മഴവെള്ളം ഇറങ്ങി മഴ വീഴുമ്പോൾ കൃഷിയിടങ്ങൾ തളിർത്തു വരുന്ന നിർജീവമായി കിടന്ന ഭൂമിയെ സജീവമാക്കുന്നതും ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞ് ആ ഇയാൾ പറഞ്ഞ് വല്ല വല്ല കാര്യമുണ്ടോ ചിന്തിക്കാം നിങ്ങൾക്കും ചിന്തിക്കുന്ന നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ നാസർ പറയുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇപ്പൊ ഈ കേരളൈറ്റ് ഏറ്റവും പറഞ്ഞ വല്ല കാര്യമുണ്ടോ എന്റെ ഈ പതിനാറ് അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെ അള്ളാ അള്ളാവിടെ അനുഗ്രഹങ്ങൾ പറയാണ് പുള്ളിയുടെ ദൃഷ്ടാന്തങ്ങൾ ഈ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം തന്നെയാണ് മഴ പെയ്യുമ്പം ഭൂമി കിളിർക്കുന്നു അത് സജീവമാകുന്നു നമുക്ക് ദൃഷ്ടാന്തം അനുഗ്രഹവും അല്ലേ അനുഗ്രഹമല്ലേ നമ്മുടെ ഞാറുകളും തക്കാളിയും നെല്ലും ഒക്കെ വളർന്നു വരുന്ന മനുഷ്യന്റെ അനുഗ്രഹമല്ലേ അതേപോലെ പാല് കിട്ടുന്ന നമുക്ക് അനുഗ്രഹമല്ലേ പശു ഭാര്യ തന്നുകൊണ്ട് നമുക്ക് പാല് കുടിക്കാൻ പറ്റുന്നില്ലേ നമുക്ക് അനുഗ്രഹമല്ലേ തേനീച്ച തേൻ തരുന്നു നമുക്ക് അനുഗ്രഹമല്ലേ ഇനി തേനീച്ചയുടെ തേൻ കൊണ്ടുണ്ടാക്കുന്ന പിന്നെ മരുന്നുകൾ അത് നമുക്ക് അനുഗ്രഹമായിട്ടല്ലേ വരുന്നത് പുള്ളി അള്ള ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തം ഇതേ ചിന്തിക്കുന്നതിനൊക്കെ ദൃഷ്ടാന്തം കൊണ്ടാ പാലിന്റെ കാര്യത്തിലും തേനീച്ചയുടെ തേനിന്റെ കാര്യത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളീയറ്റ് കള്ള് മാത്രം മാറ്റി കള്ളിൽ മാത്രം ദൃഷ്ടാതോ മാറ്റി എന്നിട്ട് എന്ത് ചെയ്തു അത് തെറ്റാണ് വാക്കിയല്ല ഓക്കെയാ മനസ്സിലായോ അപ്പൊ ഈ അപ്പൊ ഇവരുടെ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മേൽപാടില്ലേ ഈ മുസ്ലിം ഈ കേരളത്തിനെ പോലുള്ള ന്യായീകരണ തൊഴിലാളികളുടെ വെളുപ്പീരുകാരുടെ ദൃഷ്ട ഈ വെളുപ്പീ പിന്നെ ഇരട്ടത്താപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പതിനാറ് അറുപത്തഞ്ച് മുതൽ അറുപത്തൊമ്പത് വരെ അനുഗ്രഹങ്ങളാണ് പറയുന്നത് ദൈവം മനുഷ്യന് തന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ദൃഷ്ടാന്തം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു പലയിടത്തും ഞാൻ പറഞ്ഞു മഴയെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതുകൊണ്ട് പാലിന ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു തേനിന ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു ഇതെല്ലാം എന്താ അനുഗ്രഹമാണ് മനുഷ്യന് പക്ഷേ ഈ പുള്ളി കള്ളിന്റെ കാര്യത്തിൽ മാത്രം അത് മാറ്റി വയ്ക്കും ബാക്കിയല്ല ഓക്കെ എന്തിനാണ് കേരളീയത്തെ ഇവിടെ കിടന്ന് നീ കിടന്നീക്ക് മെഴുകുന്നത് നിന്റെ മെഴുക്കൊണ്ട് ആരും വിശ്വസിക്കുക നീ നേരെ താഴെ കമന്റ് എഴുതിയില്ലേ നാസ്രേ നിനക്കൊന്നും അറിയത്തില്ല എന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലായെന്ന് പക്ഷേ ചിന്തിക്കുന്നവനും ബോധമുള്ളവനും മനസ്സിലാകും നീ ഇവിടെ വന്നെച്ച ഈ ആറാം നൂറ്റാണ്ടിലെ മമ്മതിൻ്റെ കിതാബ് വെളുപ്പിക്കുകയാണ് പെയിന്റ് അടിക്കുകയാണ് മെഹബൂബ് ചെയ്യുന്നത് പോലെ മൻസൂർ ചെയ്യുന്ന പോലെ നീ ഒരു ജോലി ചെയ്യുന്നു അതിനാണ് ലിസാൻ ജിഹാദ് എന്ന് പറയുന്നത് നാക്ക് ിഹാദ് ഈ ജിഹാദ് കൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ട് എന്ന് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളുടെ മുഹമ്മദ് നബിയാണ് അപ്പൊ ഇതുകൊണ്ടെങ്കിലും സ്വർഗത്തിൽ കയറാമല്ലോ എന്നോർത്താണ് നീ ഇവിടെ ഈ നാക്ക് ജിഹാദ് ചെയ്യുന്നത് ചിന്തിക്കുന്നവർക്ക് ഞാൻ പറയുന്ന ദൃഷ്ടാന്തമുണ്ട് ചിന്തിച്ചവർക്ക് മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ പുള്ളി വിളിപ്പിച്ചോട്ടെ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ നിർത്തു